ഇരിക്കു ഡൈനാമോസ് ഗ്രൗണ്ടിനു സമീപം മണ്ണിട്ട് നികത്തിയ തോട് യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ തുറക്കാൻ ശ്രമിക്കുന്നതിനിടെ സംഘർഷം. ഇരിക്കുസിയെ വി എസ് നവാസ് ഉൾപ്പെടെയുള്ള പോലീസുകാരെ കയ്യേറ്റം ചെയ്തു. സംഭവവുമായി ബന്ധപ്പെട്ട് 30 യൂത്ത് ലീഗ് പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു. കഴിഞ്ഞ ദിവസം രാവിലെ 11 സംഭവം. ഇരിക്കൂർ ടൗണിൽ നിന്നും വണ്ടിത്താവളം മേഖലകളിൽ നിന്നും ഒഴുകി വരുന്ന മഴവെള്ളം ഡൈനാമോസ് ഗ്രൗണ്ടിന് സമീപത്തെ തോടിലൂടെയാണ് ഇരിക്കൂർ പുഴയിലേക്ക് പോവാറുള്ളത്. എന്നാൽ തോട് ഇരിക്കൂർ മഹല്ല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അടുത്തിടെ മണ്ണിട്ട് നികത്തുകയായിരുന്നുവെന്ന് പറയുന്നു. ഇത് തുറക്കാനെത്തിയതാണ് സംഘർഷത്തിനിടയാക്കിയത്. വിവരമറിഞ്ഞെത്തിയ പോലീസ് പ്രവർത്തകരെ തടയാൻ ശ്രമിക്കുന്നതിനിടെ പോലീസുകാരെ കയ്യേറ്റം ചെയ്യുകയായിരുന്നു. CI വി എസ് നവാസിന്റെ യൂണിഫോമിലെ നെയിം പ്ലേറ്റും ഔദ്യോഗിക മുദ്രയും യൂത്ത് ലീഗ് പ്രവർത്തകർ പറിച്ചെടുത്ത് നശിപ്പിച്ചു. സംഭവത്തിൽ പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും പോലീസിനെ ആക്രമിക്കാൻ ശ്രമിച്ചതിനുമാണ് യൂത്ത് ലീഗ് പ്രവർത്തകർക്കെതിരെ കേസെടുത്തത്.